അടുത്തത് ഈ ക്വസ്റ്റ്യൻസിനെയും റിലേറ്റീവ് ക്ലോസസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓഗ്മെന്റഡ് ട്രാൻസിഷൻ നെറ്റ്വർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ കണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് ഗ്രാമർ കണ്ടു. അപ്പോൾ ആ ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്കാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ പി നെറ്റ്വർക്കാണ്, ഇത് എസ് നെറ്റ്വർക്കാണ് വരച്ചിരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ട്രേസ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ അതേ മെത്തേഡൊക്കെ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു റിലേറ്റീവ് ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻ പി നെറ്റ്വർക്ക്, അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് അതിൻ്റെ എസ് നെറ്റ്വർക്കാണ്, പക്ഷേ അതിന് ഒരുപാട് ആക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. നമ്മൾ ആവശ്യം വരുന്ന ആ ആക്ഷൻസ് മാത്രമായിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പാഴ്സ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ദി മാൻ ഹൂ വി സോ ക്രൈഡ്, ഇതാണ് നമ്മുടെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ക്ലോസ് വരുന്ന സെൻറ്റൻസ് ആണ്. സോ അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ നമ്പർ ചെയ്യുന്നു, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, സോ നമ്പറിങ് എല്ലാം ചെയ്തു. ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രേസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് നെറ്റ്വർക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യം ട്രേസ് ഓഫ് എസ് നെറ്റ്വർക്ക് എഴുതാം. നിങ്ങൾക്ക് ഓരോ നെറ്റ്വർക്ക് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ ഇത് വേണമെങ്കിൽ എഴുതാം. അപ്പം ഇതിൽ ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം, അതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. സോ അപ്പോൾ സ്റ്റെപ്പ് 1 ആണ്, ഏത് നെറ്റ്വർക്ക് ആണെന്നും കൂടി ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ദെൻ അതിന് ശേഷം ഏത് നോഡാണ്, ഏത് നെറ്റ്വർക്കിലെ ഏത് നോഡാണ്, ദെൻ അതിൻ്റെ പൊസിഷൻ ഏതാണ്, ഏത് ആർക്കാണ് ഫോളോ ചെയ്തത്, ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ ഈ രജിസ്റ്റർ വാല്യൂസ് എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ട്രേസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ട്രേസ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എസ് നെറ്റ്വർക്കാണ് ട്രേസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് നോഡ് അല്ലേ, ഫസ്റ്റ് നോഡ് എസ് ആണ്. ഈ എസ് ഇന്ന് നമുക്ക് ആദ്യം വരേണ്ടത് എൻ പി ആണ് വരേണ്ടത്. അപ്പോൾ എൻ പി നെറ്റ്വർക്കിലേക്ക് നേരെ ട്രേസ് പോവുകയാണ് ചെയ്യുന്നത്. സോ പൊസിഷൻ നമ്മളിപ്പോൾ 1-ലാണ് നിൽക്കുന്നത്. നോഡ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എസ് നോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് ഫോളോ ചെയ്ത് പോകുന്ന ആർക്ക് എന്ന് പറയുന്നത് ഈ ആർക്കാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. സോ എസിൻ്റെ 1 ആർക്ക്, സോ എസ് 1 ആർക്കാണ് ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഫോളോ ചെയ്ത് നമ്മൾ നേരെ എൻ പി നെറ്റ്വർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത 2-ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എൻ പി നെറ്റ്വർക്കാണ്. അവിടെ നോഡ് എന്ന് പറയുന്നത് ആദ്യത്തെ നോഡ് ഈ എൻ പിയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ പൊസിഷൻ 1-ൽ ഇനി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ആർക്ക് എന്ന് പറയുന്നത് എൻ പിയുടെ 1 ആർക്കാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആർട്ടിക്കിൾ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെയുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനർ, ഇപ്പോഴത്തെ വേർഡ് എന്താണോ അത് നമ്മുടെ ഡിറ്റർമിനറായിട്ട് എടുക്കുക. ദെൻ അതിൻ്റെ എഗ്രിമെൻ്റ് തന്നെയായിരിക്കണം എഗ്രിമെൻ്റായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പം നമ്മളിവിടെ ആർക്ക് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പി 1 ആണ് ആർക്ക് ഫോളോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കിട്ടിയ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡി എന്നുള്ളതാണ് വാല്യൂ വന്നിരിക്കുന്നത്. അതുപോലെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിളിൻ്റെ എഗ്രിമെൻ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആവാം, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആവാം, ഇങ്ങനെ 2 അതിന് എഗ്രിമെൻ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് രജിസ്റ്റർ വാല്യൂ. സോ അപ്പോൾ ആർട്ടിക്കിൾ ഫസ്റ്റ് വേർഡ് കഴിഞ്ഞു. ഫസ്റ്റ് വേർഡ് കഴിയുമ്പോഴത്തേനും നമ്മളിനി എൻ പി 2 ആണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് എൻ പി നെറ്റ്വർക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. നോഡ് എന്ന് പറയുന്നത് നമ്മളടുത്ത് എൻ പി 2 പോയി. അപ്പോൾ പൊസിഷനും ഒന്ന് ഇൻക്രിമെൻ്റ് ആയി, പൊസിഷൻ 2 മാറി. ഓക്കെ, ഇനി അടുത്ത് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ പി 2 ഒരു നൗണാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് നൗൺ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ പി 2 ഫസ്റ്റ് ആർക്കിനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ എൻ പി 2 ഫസ്റ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്.
അപ്പോൾ ഇവിടെ ടെസ്റ്റ് നമുക്ക് പാസ് ആവാനുണ്ട് അപ്പോൾ ഇവിടുത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് പ്രീവിയസ് എഗ്രിമെൻറ്റുമായിട്ട് ഇൻ്റർസെക്ഷൻ വരണം എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഹെഡിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ എന്താണോ വന്നിരിക്കുന്ന ആ ഒരു നൗണ് അത് നമ്മുടെ ഹെഡായിട്ട് അസൈൻ ചെയ്യുക. ഹെഡ് അപ്പോൾ ഇവിടെ നമുക്ക് നൗണായിട്ട് രജിസ്റ്ററിൽ ഹെഡിനകത്ത് നമുക്ക് വരേണ്ടത് എന്താണ്, മാൻ എന്നുള്ള വേർഡാണ് ഹെഡിൽ വരുന്നത്. ദെൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എഗ്രിമെൻറ്റ് പ്രീവിയസ് എഗ്രിമെൻറ്റ് തമ്മിലുള്ള ഇൻ്റർസെക്ഷനാണ് എഗ്രിമെൻറ്റിൽ വരേണ്ടത്. സോ അപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 3S 3P ആയിരുന്നു. ഇവിടുത്തെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. സോ അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന എഗ്രിമെൻ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ. ഓക്കെ, ഇനി അടുത്ത ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എൻ വി ത്രീയിൽ ഇനി നമുക്ക് അടുത്ത് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് സബ്ജക്റ്റ് വരണം. സോ അപ്പം നമുക്ക് എസ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആർക്ക് ഫോളോ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ആർക്കാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അടുത്തത് ഫോളോ ചെയ്യണം. കാരണം നമുക്കിപ്പോൾ കോപ്പി ചെയ്യണമെങ്കിൽ നമ്മുടെ പൊസിഷൻ തീർന്നിരിക്കണം, അത് തീർന്നിട്ടില്ല, അപ്പോൾ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ ആർക്കിനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ NP3. ഓക്കെ, നമ്മൾ NP നെറ്റ്വർക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ നോഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന നോഡ് എന്ന് പറയുന്നത് NP3 നോഡാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് 3 എത്തി. ഇനി ഫോളോ ചെയ്യുന്ന ആർക്ക് എന്ന് പറയുന്നത് NP3 1 ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പം NP3 1 കിട്ടിക്കഴിയുമ്പോഴത്തേനും സോ ഈ NP3 1 എന്ന് പറയുന്ന ആർക്കിൽ S of R ആണ്. അത് മീൻ ചെയ്യുന്നത് സെൻറ്റൻസിലേക്കുള്ള ഒരു റിക്കേഴ്സീവ് കോളാണ്. ഓക്കെ, അപ്പം നേരെ വീണ്ടും എസ് നെറ്റ്വർക്കിലേക്കാണ് പോകുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ എസ് നെറ്റ്വർക്കിലേക്ക് എത്തുന്നു. എസ് നെറ്റ്വർക്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എസ് നോഡിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ എസ് നോഡിനകത്ത് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഹൂ ആണ് അല്ലേ. അപ്പോൾ ആ ഹൂ എന്നുള്ളത് വരുന്നത് നമുക്കിവിടെ ഈ WH വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് റിക്കേഴ്സീവ് കോൾ വന്നത്. നമ്മൾ ഇനി ഫോളോ ചെയ്യുന്ന ആർക്കെന്ന് പറയുന്നത് ഈ സെക്കൻഡ് ആർക്കായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അപ്പം എസിൻ്റെ സെക്കൻഡ് ആർക്കാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ പൊസിഷൻ ഇപ്പോഴും 3 തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ വി ആർ ഫോളോയിങ് ദ ആർക്ക് എസ് ടു എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ NP ഒരു കോളാണ് നടത്തുന്നത് അല്ലേ. സോ അപ്പോൾ NP കോൾ നടത്തുന്ന സമയത്ത് അത് നമ്മൾ ട്രേസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സോ ഇവിടുന്ന് നമ്മൾ ഈ NP നെറ്റ്വർക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ NP നെറ്റ്വർക്കിൽ ക്വസ്റ്റ്യൻ ഡിറ്റർമിനറും ആവാം, പ്രോനൗണും ആവാം. നമ്മൾ ഹൂ ആണ് ഇപ്പോൾ പാഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്തിലും പോവാം, ഈ പാത്തിലും പോകാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്ത് ചൂസ് ചെയ്തതിന് ശേഷം അടുത്ത പാത്തിനെ നമ്മൾ ഹോൾഡ് ലിസ്റ്റിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. സോ ഹോൾഡ് ലിസ്റ്റിലേക്ക് ഇതിനെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല. സോ അത് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ NP2 ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡിറ്റർമിനർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഹൂ എന്നുള്ള വേർഡായിരിക്കും, WH എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അതല്ല, നമ്മൾ ഈ മൂന്നാം ഇതാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എഗ്രിമെൻ്റ് എടുക്കും. ദെൻ പ്രോനൗൺ ആയിട്ട് ഹൂ യൂസ് ചെയ്യും. WH എന്ന് പറയുന്നത് ക്വസ്റ്റ്യനോ ആവാം റെസ്പോൺസോ ആവാം, ആ രീതിയിലെടുക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് WH എന്ന് പറയുന്നത് ക്വസ്റ്റ്യനോ ആവാം റെസ്പോൺസോ ആവാം. ഓക്കെ, റിലേറ്റീവ് ക്ലോസിലുള്ള രീതിയിലും ആവാം. സോ നമ്മൾ ഒരു ലിസ്റ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഹോൾഡിങ്ങിനകത്ത് നമ്മൾ NP പ്രോനൗൺ എന്നുള്ള ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. സോ അപ്പം NP പ്രോനൗൺ ഹൂ, അതിൽ WH എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആവാം റെസ്പോൺസ് ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഹോൾഡ് ലിസ്റ്റും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ATMനകത്ത് നമ്മൾ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ഒരു ഹോൾഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഹോൾഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പാഴ്സിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
അടുത്തത് നമ്മളിവിടെ വന്നു എൻ പി നമ്മൾ കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ സെക്കൻഡ് മാർക്കാണ് എടുത്തത് ഇവിടെ നിന്ന് നമ്മൾ ഡബ്ല്യു എച്ച് എസിലേക്ക് എത്തി അപ്പോൾ ഇനി അടുത്ത നോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് എസ് ആണ് എസ് നെറ്റ്വർക്കിനകത്ത് ഡബ്ല്യു എച്ച് എസ് നോഡാണ് നമ്മൾ എടുക്കുന്നത് ആ ഡബ്ല്യു എച്ച് എസ് നോഡിനകത്ത് ഈ എൻ പി ആണ് നമ്മൾ അടുത്ത് ട്രേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡബ്ല്യു എച്ച് എസിൻ്റെ വൺ ആർക്കാണ് സെലക്ട് ചെയ്യുന്നത് സോ പൊസിഷൻ ഇപ്പോൾ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി സോ ഫോർത്ത് പൊസിഷനിലെത്തി ആർക്ക് ഫോളോ ചെയ്യുന്നത് ഡബ്ല്യു എച്ച് എസ് വൺ ആണ് ഫോളോ ചെയ്യുന്നത് ഓക്കെ സോ ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് വരുന്ന റൂൾ നോക്കാം സോ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് എസ് വണ്ണിൽ നമുക്ക് ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വേർഡ് സബ്ജക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാന്നുള്ളതാണ് സോ അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസിൽ റോ നൗണ് നമ്മൾ ബി ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ സോ ദെൻ സെവൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെവൻത്ത് സ്റ്റെപ്പിൽ ഇപ്പോൾ നമ്മൾ ഡബ്ല്യു എച്ച് എസ് നിന്ന് വി പിയിലെത്തി സോ അടുത്ത വി പി ആണ് നമ്മുടെ നോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പം ഇപ്പോൾ നിൽക്കുന്നത് എസ് നെറ്റ്വർക്കിൽ തന്നെയാണ് എസ് നെറ്റ്വർക്കിനകത്ത് വി പി എന്ന് പറയുന്ന നോഡാണ് പൊസിഷൻ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു ഫൈവിലേക്ക് എത്തി ദെൻ ഇനി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് വി പി വൺ ആണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് അടുത്ത് വെർബാണ് വന്നിരിക്കുന്നത് സോ സോ വെർബിനെ ഫോളോ ചെയ്ത് വരികയാണ് സോ അപ്പം വെർബ് ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് മെയിൻ വെർബാണ് നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ അനുസരിച്ച് മെയിൻ വെർബ് റിട്ടേൺ ചെയ്ത് വരും സോ അപ്പം ഇവിടെ ഫോളോ ചെയ്ത ആർക്കെന്ന് പറയുന്നത് വി പി വൺ ആണ് ഓക്കെ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ആക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് എഴുതുന്നില്ല അപ്പോൾ വി പി വണ്ണിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെയിൻ വെർബായിട്ട് നമുക്ക് സോ എന്നുള്ള വേർഡ് മെയിൻ വെർബായിട്ട് റിട്ടേൺ ചെയ്തു ഓക്കെ ഇനി അടുത്ത എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്ന നോഡ് വി കോംബാണ് അത് എസ് നെറ്റ്വർക്കിൽ വി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന നോഡിലെത്തി ഇനി അടുത്ത് ഫോളോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കോം ടു ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ വി കോം ടുവിനകത്ത് നമ്മൾ വെർച്വൽ ആർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വെർച്വൽ ആർക്കെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് അതായത് ഈ ഒരു ഓഗ്മെന്റഡ് ട്രാൻസിഷൻ നെറ്റ്വർക്കിനകത്ത് നമുക്ക് റിലേറ്റീവ് ക്ലോസും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഹോൾഡ് ലിസ്റ്റ് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെർച്വൽ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വെർച്വൽ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓൾറെഡി ഹോൾഡ് ലിസ്റ്റിനകത്ത് നമുക്ക് എന്തുണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു എൻ പി ഉണ്ട് അല്ലേ അപ്പോൾ ആ എൻ പി നമ്മൾ വീണ്ടും യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രിമെൻ്റ് ആവും ഇൻക്രിമെൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ഫോളോ ചെയ്യുന്ന ആർക്ക് വി കോം ടു ഫോളോ ചെയ്യും സോ ഇവിടെ നമ്മൾ ഹോൾഡ് ലിസ്റ്റിനകത്തുള്ള എൻ പിയെ യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് യൂസ് ഹോൾഡ് ലിസ്റ്റ് എൻ പി സോ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് എൻ പി റോ ആ ഹോൾഡ് ലിസ്റ്റിനകത്തുള്ള ഹൂവിനെ സെലക്ട് ചെയ്തു ഓക്കെ ദെൻ എഗെയിൻ അപ്പോൾ അതാണ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് സോ നയൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ എസ് നെറ്റ്വർക്കിൽ തന്നെ നിൽക്കുവാണ് എസ് നെറ്റ്വർക്കിൽ ഒ ബി ജെയിലെത്തി നമ്മൾ സോ ഒ ബി ജെയിലെത്തി കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് ഒ ബി ജെ വൺ പോപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സോ ഇപ്പോൾ സിക്സ് സ്റ്റെപ്പ് പൊസിഷൻ സിക്സിൽ തന്നെ നിൽക്കുന്നു ഇവിടുന്ന് നമ്മൾ പോപ്പാണ് ഫോളോ ചെയ്യുന്നത് സോ ഒ ബി ജെ വൺ പോപ്പ് ഫോളോ ചെയ്തു സോ അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് വാല്യൂസ് എന്ന് പറയുന്നത് റിട്ടേൺ എസ് എസിനകത്ത് ഡബ്ല്യു എച്ച് എന്നുള്ളത് റെസ്പോൺസ് ആണെന്നുള്ളത് മനസ്സിലായി അത് ഈ ഹോൾഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് തിരിച്ചു പോയി കഴിയുമ്പോഴത്തേനാണ് അത് മനസ്സിലാവുന്നത് സോ ദെൻ നമുക്ക് സബ്ജക്റ്റ് കിട്ടിയത് വി ആണ് സബ്ജക്റ്റ് ദെൻ മെയിൻ വെർബ് എന്ന് പറയുന്നത് സോ എന്നുള്ളതാണ് മെയിൻ വെർബ് ഒബ്ജക്റ്റ് ഹൂ ആണ് ഒബ്ജക്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു ഇവിടുന്ന് സോ ഈ നയൻത്ത് സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർത്ത് സ്റ്റെപ്പിലേക്കാണ്
റിട്ടേൺ ആവുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന നമുക്ക് ഇവിടെ നിന്ന് ഇനി റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് എൻ പി ആണ് നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഏത് നൗൺ ഫ്രേസ് ആണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ എൻ പിനെ റിട്ടേൺ ചെയ്യുവാണ് വിത്ത് ഡീറ്റെയിൽസ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ദ ആണ് ഡിറ്റർമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് അത് ഹെഡ് എന്ന് പറയുന്നത് മാൻ ആണ് എഗ്രിമെൻ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് എഗ്രിമെൻ്റ് മോഡ് എന്ന് പറയുന്നത് ഇതുവരെ വന്നിരിക്കുന്ന ആ സെൻറ്റൻസ് അതായത് എസ് ഹു വി സോ ഇതാണ് നമുക്കിപ്പോൾ റിട്ടേൺ ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരെ എവിടേക്ക് പാസ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് വണ്ണിലേക്ക് അടുത്തിനി പാസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഇപ്പം നമ്മൾ റിട്ടേൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ റിക്കേഴ്സീവ് കോള് എസ് നെറ്റ്വർക്കിലേക്ക് രണ്ടാമത് റിക്കേഴ്സീവ് കോളായിട്ട് വന്ന ആ ഒരു എഡ്ജാണ് റിട്ടേൺ ചെയ്ത് വന്നത് അപ്പോൾ എൻ പിയിലേക്ക് നമ്മൾ ഒരു റിക്കേഴ്സീവ് കോള് പോയിട്ടുണ്ടായിരുന്നു ആ റിക്കേഴ്സീവ് കോളിൽ നിന്ന് ഇവിടെ നമ്മൾ വി പിയിലേക്ക് എത്തി അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ് നെറ്റ്വർക്കിൽ തന്നെ വി പി എന്ന് പറയുന്ന നോഡിൻ്റെ പ്രോസസ്സിംഗ് ആണ് അപ്പോൾ നമ്മൾ പൊസിഷൻ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുകയാണ് സെവൻ ആക്കി അല്ല സോറി പൊസിഷൻ ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നു ദെൻ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് വി പി വണ്ണ് ഇനി അടുത്ത വെർബ് ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത് വി പി വണ്ണ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ വെർബ് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ക്രൈഡ് എന്നുള്ള ആ ഒരു മെയിൻ വെർബിന് റിട്ടേൺ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ റിട്ടേൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളാണ് റിട്ടേൺ ചെയ്യുന്നത് ദെൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ് നമ്മളിവിടെ നിന്ന് ഒരു റിക്കേഴ്സീവ് കോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിക്കേഴ്സീവ് കോളിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ വെർബ് ക്രൈഡ് എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി കോമ്പിൽ എത്തി നമ്മളിവിടെ നിന്ന് വെർബ് കിട്ടി കഴിയുമ്പോൾ അത് നേരെ വി കോമ്പിനകത്ത് എത്തി വി കോമ്പിനകത്ത് ചെയ്യുമ്പോഴത്തേനും എന്താണ് വരിക ഓ സോറി ഇവിടെ ടെൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ചെയ്ത് അതായത് സോ ഇവിടെ എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വി കോമ്പ് എന്ന് പറയുന്ന ആ നോഡിലെത്തി വി കോമ്പിനകത്ത് വെർച്വൽ എൻ പി എന്നുള്ള ആ ഒരു എഡ്ജാണ് ഫോളോ ചെയ്തത് ആ ഒരു ആർക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വിർച്വൽ ആർക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോൾഡ് ലിസ്റ്റിൽ എന്തുണ്ടോ ആ എൻ പി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഹോൾഡ് ലിസ്റ്റിലെ എൻ പിയെ ഒബ്ജക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തു ഓക്കെ ഒബ്ജക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തതിന് ശേഷം ഇപ്പോഴും നമ്മൾ ആ ഒ ബി ജെ നോഡിലെത്തി ഒ ബി ജെ നോഡിലെത്തുമ്പോൾ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുന്നു നമ്മളിനി അടുത്ത് പോപ്പ് എന്ന് പറയുന്ന ആ എഡ്ജാണ് ആർക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ ആ പോപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ ആർക്ക് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒ ബി ജെ വൺ എന്നുള്ള പോപ്പ് ആർക്കാണ് ഫോളോ ചെയ്യുന്നത് സോ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഒരു സെൻറ്റൻസിനെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ് സെൻറ്റൻസ് ഡബ്ല്യു എച്ച് റെസ്പോൺസ് സോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി ആണ് സബ്ജക്റ്റ് മെയിൻ വെർബ് സോ ആണ് വരുന്നത് ദെൻ അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹു ആണ് ഒബ്ജക്റ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ചേർത്തുള്ള ഒരു സെൻറ്റൻസിനെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റിട്ടേൺ വന്നേക്കുന്നത് ഈ ഒബ്ജക്റ്റ് പോപ്പ് എസ് നെറ്റ്വർക്കിൽ നിന്ന് വന്നേക്കുന്നത് രണ്ടാമത്തെ കോളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് തവണ ഈ എസ് നെറ്റ്വർക്കിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടാമത്തെ കോളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഹു വി സാ എന്ന ക്രൈഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ആ ഒരു പൊസിഷൻ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഹു വി സാ ഇത്രയും കാര്യങ്ങളാണ് റിട്ടേൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു അടുത്ത് ടെൻത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ആ കോള് വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ റിക്കർഷൻ കോളാണ് വന്നത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തിരിച്ചെത്തുന്നത് ഈ എൻ പി ഫോറിലേക്കാണ് തിരിച്ചെത്തേണ്ടത് അപ്പോൾ സ്റ്റെപ്പ് സിക്സ് എന്ന് പറയുന്നത് എൻ പി നെറ്റ്വർക്കിൽ പോകുന്നു എൻ പി നെറ്റ്വർക്കിലെ എൻ പി ഫോർ നോഡിലേക്കാണ് എത്തുന്നത് ഓക്കെ അപ്പോൾ എൻ പി ഫോർ നോഡിലെത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആർക്ക് ഫോളോ ചെയ്യുന്നത് പോപ്പ് ആർക്കാണ് ഫോളോ ചെയ്യുന്നത് പൊസിഷൻ അത് തന്നെ സിക്സിൽ തന്നെ നിൽക്കുന്നു സോ എൻ പി ഫോറിൽ ഫസ്റ്റ് ആർക്ക് വിച്ച് ഇസ് പോപ്പ് ആർക്ക് ഈ പോപ്പ് ആർക്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ പി ആണ് റിട്ടേൺ ചെയ്യുന്നത്. എൻ പി ആ എൻ പിയിൽ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ദ ആണ് ഡിറ്റർമിനൻ്റ് ഡിറ്റർമിനർ. ദെൻ ഹെഡ് എന്ന് പറയുന്നത് മാൻ ആണ്. എഗ്രിമെൻ്റ് തേർഡ് പേഴ്സൺ സിംഗുലാർ. മോഡ് നമ്മൾ ഇവിടെ ഇപ്പം റിട്ടേൺ ചെയ്ത് വന്ന അതാണ് നമുക്ക് മോഡായിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ സെൻറ്റൻസ് ഹൂ വി സോ ഇതാണ് നമ്മൾ മോഡായിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെൻത്ത് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് റിട്ടേൺ ചെയ്തു വീണ്ടും എസ് നെറ്റ്വർക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ എസ് നെറ്റ്വർക്കിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ എസ് നെറ്റ്വർക്കിൽ നിന്ന് ആദ്യം പോകുന്നത് ഈ എൻ പി ആർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം വീണ്ടും ബി പിയിലാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. സോ സ്റ്റെപ്പ് ലെവനിൽ നമ്മൾ എസ് നെറ്റ്വർക്കിലെത്തി. എസ് നെറ്റ്വർക്കിലെ ബി പി നോഡിലാണ് നിൽക്കുന്നത്. പൊസിഷൻ ഇപ്പം 6 ആണ്. ഇനി അടുത്ത് ഫോളോ ചെയ്യാൻ പോകുന്നത് അടുത്ത വെർബാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ബി പി 1 എന്ന് പറയുന്ന ആർക്കാണ് ഫോളോ ചെയ്യുന്നത്? സോ ബി പി 1. ഓക്കെ, സോ ബി പി 1 ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വെർബ് എന്താണെന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. മെയിൻ വെർബ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ക്രൈഡ് എന്നുള്ള ആ വേർഡിനെ മെയിൻ വെർബായിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇപ്പം ബി പി നിന്ന് ബി കോമ്പിലേക്ക് എത്തി. സോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എസ് നെറ്റ്വർക്കിൽ തന്നെ ബി കോംപ് എന്ന് പറയുന്ന കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു നോഡിലെത്തി. ഈ നോഡിനകത്ത് നിന്ന് നമ്മൾ അടുത്ത ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വെർബ് കിട്ടി. വെർബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൊസിഷൻ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു, 7 ആയി. ഇനി അടുത്ത് ഫോളോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോംപ് 3. ഓക്കെ, ബി കോംപ് 3 നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, സോ ഇവിടെ ഫോളോ ചെയ്യുന്ന ആർക്കെന്ന് പറയുന്നത് ബി കോംപ് 3 ആണ് ഫോളോ ചെയ്യുന്നത്. കാരണം 7 എത്തി. 7 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സെൻറ്റൻസ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടുന്ന് റിട്ടേൺ ചെയ്യുവാണ്. റിട്ടേൺ ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ഫുൾ സെൻറ്റൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സബ്ജക്റ്റ് എൻ പി വരുന്നുണ്ട്. എൻ പിക്കകത്ത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ദ ആണ്. ഹെഡ് എന്ന് പറയുന്നത് മാൻ ആണ്. എഗ്രിമെൻ്റ് തേർഡ് പേഴ്സൺ പ്ലൂറൽ. ദെൻ മോഡ് എന്ന് പറയുന്നത് യെസ് സെൻറ്റൻസ് ഹൂ വി സോ. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ തന്നെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ക്രൈഡ് എന്നുള്ളതാണ് മെയിൻ വെർബ്. ഓക്കെ, സോ അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് നേരെ 4 പോകണം. 4 നിന്ന് 1 റിട്ടേൺ ചെയ്യണം. സോറി, നമ്മുടെ 4 എസിലേക്കുമുള്ള റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് 9 10 റിട്ടേൺ ചെയ്ത് വന്ന കാര്യങ്ങളാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 9 റിട്ടേൺ ചെയ്യുന്നതാണ് മോഡ് എന്നുള്ള രീതിയിൽ. മോഡ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു 4th സ്റ്റെപ്പിൻ്റെ ആ രജിസ്റ്റേഴ്സിൽ. ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുക, 9 നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂസാണ് മോഡിലേക്ക് വരുന്നത്. ദെൻ അതുപോലെ തന്നെ 10 നിന്ന് റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് എസിലേക്ക്, ഇവിടുത്തെ 1st സ്റ്റെപ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സബ്ജക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. സോ ആ സബ്ജക്റ്റ് എൻ പി, അതിനകത്ത് തന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ദ ആണ്. ഡിറ്റർമിനർ ദ ആണ്. ദെൻ ഹെഡ് എന്ന് പറയുന്നത് മാൻ ആണ്. എഗ്രിമെൻ്റ് 3S തേർഡ് പേഴ്സൺ സിംഗുലറാണ്. ദെൻ മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഈ ഇത്രയും കാര്യങ്ങളാണ് അവിടെ മോഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർത്താണ് സബ്ജക്റ്റ് വരുന്നത്. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത് എസ്. ഓക്കെ, ഇത്രയും നമ്മൾ ഈ ഒരു 5th വരെ ഉള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ദെൻ അടുത്ത് 6th പൊസിഷനിൽ നമുക്കൊരു മെയിൻ വെർബാണ് വരേണ്ടത്. അതാണ് നമ്മൾ ക്രൈഡ് ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ അതിനുശേഷം വി കോംബിലേക്ക് എത്തി. വി കോംബിനകത്തു നിന്ന് നമ്മൾ പോപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഇനി അടുത്ത് വേറെ വെർച്വൽ നെറ്റ്വർക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഹോൾഡ് ലിസ്റ്റൊന്നും വേറെ ഇപ്പോൾ ഇരിപ്പില്ല. ഹോൾഡ് ലിസ്റ്റ് മുഴുവനും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോൺ ഫ്രേസ് ഒന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. കാരണം നമ്മൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലെത്തി. ലാസ്റ്റിലെത്തിയത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ എസ് നെറ്റ്വർക്കിനെ പോപ്പ് ചെയ്യുവാണ്. എസ് നെറ്റ്വർക്ക് പോപ്പ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആ സെൻറ്റൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ,
സോ അത് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നയനും ടെന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് ആണ് ഫോറിലും വണ്ണിലേക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എ ടി എൻ നെറ്റ്വർക്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ റിലേറ്റീവ് ക്ലോസ് ഒക്കെ എങ്ങനെയാണ് പാഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചത്. ഇതിനകത്ത് ഞാൻ എല്ലാ ആക്ഷൻസും ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പാഴ്സിങ് വന്നിരിക്കുന്നത്.